അത്യാഗ്രഹി മരുമകൾ മാജിക്കൽ റൈസ് കുക്കർ. തന്റെ അത്യാഗ്രഹം കാരണം വിമല എന്തെല്ലാം അബദ്ധങ്ങളിലാണ് ചെന്ന് ചാടുന്നതെന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള കഥയിൽ കണ്ടതായിരുന്നു. വിമല അടുക്കളയിൽ അരി കഴുകുകയായിരുന്നു. അദ്ദേഹം വരാനുള്ള സമയമായല്ലോ. പുള്ളി വരുന്നതിന് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവുമെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അരി കഴുകി. എന്നിട്ട് അവൾ റൈസ് കുക്കർ അടച്ച് സ്വിച്ച് ഓൺ ചെയ്തു. അവൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ റൈസ് കുക്കറിൽ നിന്നും ചെറുതായി പുക വരാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് അയ്യോ, ഇപ്പൊ ഇതിനെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൾ വീണ്ടും ഒരു പ്രാവശ്യം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തു. ഇത്തവണ റൈസ് കുക്കറിൽ നിന്നും കുറച്ചധികം പുക വരാൻ തുടങ്ങി. പുകയിൽ നിന്ന് വിമലയുടെ മുഖം മുഴുവനും കറുത്തുപോയി. വിമല ആ പുകയോടുകൂടി തന്നെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഹാളിലിരുന്ന അമ്മായി അമ്മ വിമലയെ കണ്ടിട്ട് പറഞ്ഞു, എന്താടി നിന്റെ മുഖത്ത് മുഴുവനും കരി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നേ? റൈസ് കുക്കർ ചീത്തയെന്ന തോന്നുന്നു എന്റെ അമ്മേ. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. റൈസ് കുക്കർ ചീത്തയെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇങ്ങനെ ഇടന്ന് മോങ്ങോ എന്റെ വിമലെ? എന്തൊരു പെണ്ണാണ് നീ! ഞാൻ റൈസ് കുക്കർ ചീത്തയത് കൊണ്ടല്ലേ കിടന്ന് കരയുന്നേ. പിന്നെന്താ? നിങ്ങളുടെ മോൻ വന്ന് എന്നെ അടിച്ചാലുണ്ടല്ലോ, എനിക്ക് കരയാൻ പോലും ശേഷിയില്ലാതായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കിടന്ന് കരയുന്നേ. കൊച്ചു ജനിക്കുന്നതിന് മുമ്പേ പേരിടാൻ ആലോചിക്കുന്നത് പോലെ അവൻ വരുന്നതിന് മുമ്പ് തന്നെ അവൻ തരുന്ന അടിയെ കുറിച്ചാണോ നീ ആലോചിക്കുന്നേ? അമ്മയുടെ മോൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് വിശക്കുന്നു, എത്രയും പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം വരും, ഭക്ഷണം തയ്യാറിട്ടില്ലെങ്കിൽ എന്നെ അടിക്കില്ലെന്നാണോ പറയുന്നേ? അവനൊന്നും അടിക്കില്ല. ഞാൻ നിനക്ക് വേറൊരു മാജിക്കൽ റൈസ് കുക്കർ തരാം, അതീ നീ ഭക്ഷണം ഉണ്ടാക്കിക്കോ. എന്നാ പിന്നെ വേഗം ഇങ്ങ് തന്നൂടെ അമ്മേ, അമ്മയുടെ മോൻ ഇപ്പൊ വന്നോണ്ടിരിക്കുവായിരിക്കും. അവൻ വന്നോട്ടെ, ഞാനിപ്പോ നിനക്ക് തരാൻ പോകുന്ന റൈസ് കുക്കർ ഉണ്ടല്ലോ, അതിലേക്ക് വെറും ഒരു അരി ഇട്ടിട്ട് നന്നായി അടച്ചു വെച്ച് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരി കൊണ്ട് ആ കുക്കറിൽ ചോറായി വന്നിരിക്കും. എന്ന് വെച്ചാ അതെങ്ങാനും മാജിക്കൽ റൈസ് കുക്കറാണോ എന്റെ അമ്മേ? ആ, എന്നാ എനിക്ക് വേഗം തരൂ എന്റെ അമ്മേ. അവളുടെ അമ്മായിയമ്മ അവൾക്ക് ആ റൈസ് കുക്കർ നൽകി. അതെടുത്തുകൊണ്ട് വിമല അകത്തേക്ക് പോയി. അവൾ അതിൽ വെറും ഒരരിയാണ് ഇട്ടത്. അടച്ചു വെച്ചു. സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവൾ ഓഫ് ചെയ്തു. അവൾ അത് തുറന്നു. സത്യത്തിൽ ആ കുക്കർ മുഴുവനും ചോറായിരുന്നു. ഇത് കണ്ട വിമല ആകെ അത്ഭുതത്തിൽ നിന്നു. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇനി അരി കഴുകണ്ട, അത് കഴുകി വൃത്തിയാക്കണ്ട, ഇനി ഇതിന്റെ ഒന്നും ആവശ്യം വരത്തേയില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൾ എന്നും ആ കുക്കറിൽ തന്നെയാണ് ചോറ് വെച്ചുകൊണ്ടിരുന്നത്. ഈ കുക്കറില് വെറും ചോറ് മാത്രം എന്തിനാ ഉണ്ടാക്കുന്നേ? കൂട്ടാനും വെക്കാമല്ലോ. ഇതില് വെറും ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കഷ്ണം ഇട്ടാല് ഈ കുക്കർ മുഴുവനും കറിയായി കഴിയുമ്പോൾ എത്ര നന്നായിരിക്കും. ആ തള്ള ഒരു അരിമണി ഇട്ടാ മാത്രം കുറെ ചോറുണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞുള്ളൂ, അത്രയേ പറഞ്ഞുള്ളൂ. പക്ഷെ കൂട്ടാന്റെ കാര്യം പറഞ്ഞതേ ഇല്ല. അവര് പറഞ്ഞില്ലെങ്കിൽ എന്താ? ഞാൻ സ്വന്തമായി ട്രൈ ചെയ്യാൻ പോവാണ്. വിജയിച്ചാൽ നല്ല കാര്യമാണ്, അല്ലെങ്കിൽ വെറുതെ ചോറ് മാത്രം വെക്കുള്ളൂ എന്നാലോചിച്ചുകൊണ്ട് അവൾ ഒരു ഉരുളക്കിഴങ്ങിന്റെ കഷ്ണം അതിലേക്ക് ഇട്ടു. എന്നിട്ട് പാത്രം അടച്ചു വെച്ച് സ്വിച്ച് ഓൺ ചെയ്തു. എന്നിട്ട് 2 മിനിറ്റിന് ശേഷം കുക്കറിന്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൂടി തുറന്നു. കുക്കറിലാണെങ്കിൽ ദാ ഉരുളക്കിഴങ്ങിന്റെ കറി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ഇത് കണ്ടിട്ട് അടിപൊളി, ഈ കുക്കറില് വെറും ചോറ് മാത്രമല്ല കറികളും ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അരി മാത്രമല്ല, പച്ചക്കറിയിൽ നിന്നും പൈസ ലാഭിക്കാൻ സാധിക്കും. വെറും ഒരെണ്ണം വീതം വാങ്ങിച്ചാ മതിയാവും, അപ്പോ പൈസ ലാഭിക്കാൻ സാധിക്കുമല്ലോ. അവൾ അങ്ങനെ ആലോചിച്ച് വളരെ സന്തോഷവതിയായി. ഇതുപോലെ അവൾ എന്നും ആ കുക്കറിൽ ചോറും
കറികളും ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ദിവസം അവരുടെ വീടിന്റെ വഴി കൂടി പച്ചക്കറിക്കാരും വന്നു. എല്ലാരും പോയോ? നല്ല പച്ചക്കറി, ഫ്രഷ് പച്ചക്കറി, കിഴങ്ങ്, പച്ചമുളക്, വെണ്ടയ്ക്ക, വന്ന് വാങ്ങു ഫ്രഷ് പച്ചക്കറികൾ. അതെ ചേട്ടാ, ഒരു വെണ്ടയ്ക്ക് എന്താണ് വില? ഒരു വെണ്ടയ്ക്കായോ? ഇല്ലില്ല, ഒരു കിലോയെന്നായിരിക്കും ഉദ്ദേശിച്ചത്, അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. അതെ മാഡം, ഒരു കിലോയ്ക്ക് 40 രൂപ. ഒരു കിലോ അല്ല ഞാൻ ചോദിച്ചത്, വെറും ഒരെണ്ണമാണ് ചോദിച്ചത്. ഒരെണ്ണമോ? ഒരു വെണ്ടയ്ക്ക് വെച്ച് മാഡം എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അതിന് നിങ്ങൾക്ക് എന്താ? ഒരു വെണ്ടയ്ക്ക് എത്രയിന് തരുമെന്ന് പറ. അതിന് കാശൊന്നും തരണ്ട, മാഡം ഒരു വെണ്ടയ്ക്ക് എടുത്തു പോയിക്കോളൂ. എനിക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വെണ്ടയ്ക്ക, ഒരു കത്രിക്ക, പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഓരോന്ന് വിതന്താ. അയാൾ അന്തളിച്ചു നിന്നു. എല്ലാ പച്ചക്കറികളും ഓരോന്നോ? അതെ. ശരി, എടുത്തോളൂ. വിമല എല്ലാ സാധനങ്ങളിൽ നിന്നും ഓരോന്ന് വിധം അവളുടെ ബാഗിലേക്ക് ഇട്ടിട്ട് പച്ചക്കറിക്കാരന് 10 രൂപ നൽകി മടങ്ങിപ്പോയി. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലാവുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അയാളും അവിടെ നിന്ന് പോയി. ഇതുപോലെ വിമല കുറച്ച് സാധനങ്ങൾ വാങ്ങി പൈസ ലാഭിച്ചായിരുന്നു. ഒരു ദിവസം വിമലയ്ക്ക് ഒരാലോചന തോന്നി. ഇതെന്നാണ് എന്റെ ബുദ്ധി ഒരിക്കലും വർക്ക് ചെയ്യാത്ത. ആ കുക്കറിലെ ഒരു അരി ഇട്ട് കഴിയുമ്പോൾ ഇത്രയും ചോറല്ലേ ഉണ്ടാവുന്നത്. എന്നാ അതിലേക്ക് ഒരു സ്വർണത്തിന്റെ മോതിരം ഇട്ട് നോക്കിയാലോ? അപ്പോ ആ കുക്കറില് സ്വർണ മോതിരം കൊണ്ട് നിറഞ്ഞു നിൽക്കും. ഈ അരി എത്ര നല്ലതാണ്! ഇനി മോതിരം കൊണ്ട് ആ കുക്കർ നിറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഭയം ലഭിക്കും എന്നാലോചിച്ചുകൊണ്ട് അവൾ കുക്കറിന്റെ അടുത്തേക്ക് ചെന്ന് തന്റെ കയ്യിലുള്ള മോതിരം അതിലേക്ക് ഇട്ട് എന്നിട്ട് അവളെ സ്വിച്ച് ഓൺ ചെയ്തു. ദാ കിടക്കുന്നു, ആ കുക്കറിൽ നിന്നും കരിയും പുകയും വരാൻ തുടങ്ങി. വീട് മുഴുവനും അത് പരന്നു. വീട്ടിലെ മുഴുവനും പുക കണ്ടിട്ട് അവളുടെ അമ്മായിയമ്മ പേടിച്ചുപോയി. എന്റെ ഈശ്വര, എന്താണ്, എന്താ നീ ചെയ്തേ? വീട് മുഴുവനും കത്തിച്ചു കളഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിമലയുടെ അടുത്തേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും അവളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി. നീ ഒരിക്കലും നന്നാവത്തില്ല, നിനക്ക് എന്താ മനസ്സിലാവാത്ത? കുക്കറില് വെറും ആഹാരം മാത്രമാണ് ഉണ്ടാക്കുന്നത്, സ്വർണവും വൈരവും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്രയും ബുദ്ധിയില്ലാതായോ നിനക്ക്? ഇനി ഈ കുക്കർ നിന്റെ അടുത്ത് ഇരിക്കുവാണെങ്കിൽ നീ ഈ വീട് മുഴുവനും തീയിട്ട് നശിപ്പിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ ഇപ്പോഴേ എടുത്തോണ്ട് പോകാൻ പോകുക. ഇനി ഇത് ഞാൻ നിനക്ക് തരത്തില്ല. ഞാനിതെന്താ കാണിച്ച് എന്നാലോചിച്ചുകൊണ്ട് അവൾ ദുഃഖത്തിൽ അവിടെ ഇരുന്നു. ദാദാ ടിവി, এরম আরো মনোরঞ্জক জ্ঞানবর্ধক গল্পের জন্য থাকুন আমাদের সাথে।